പ്രത്യേകിച്ച് ഒരു ലേഡി കണ്ടക്ടറെ അപവാദകരമായി പറഞ്ഞിട്ടും ഒരു മനുഷ്യൻ പോലും ഒരു കമൻസിൽ നല്ലത് പറയുന്നത് ഞാൻ കണ്ടില്ല. എല്ലാവരും പറഞ്ഞത് അവൾക്ക് അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ അവളുടെ ബസ്സിൽ കയറരുത്, ഇനി അങ്ങനെ ആ ഒരു രീതിയിലുള്ള സംസാരമാണ് പലരും സംസാരിച്ചേക്കുന്നത്. നമസ്കാരം. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും തെങ്കാശിക്ക് പോയ KSRTC ബസ്സിൽ അതിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും, കണ്ടക്ടർ എന്ന് പറയുമ്പോൾ വനിതാ കണ്ടക്ടർ, അവർക്കും ഒരു യാത്രക്കാരിൽ നിന്നുണ്ടായ ദുരനുഭവം അത് എന്തുമാത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപിച്ചു എന്നും കുടുംബവുമായി കഴിയുന്നതായ അവർക്ക് എന്തുമാത്രം മാനഹാനിയും മാനസികമായ വ്യഥയും ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിൽ പോവുകയും ജീവനക്കാരുമായി ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈകൃതമായി ചിത്രീകരിച്ചു എന്ന് പറയുന്നതായ ഈ വനിതാ കണ്ടക്ടർക്ക് ആ വനിതാ കണ്ടക്ടറുടെ പ്രവർത്തനങ്ങൾ എന്തുമാത്രം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായ രീതിയിൽ ജോലി ചെയ്യുകയും കൃത്യനിഷ്ഠയോടുകൂടി ജോലി ഹാജരാവുകയും സത്യസന്ധമായി പെരുമാറുകയും ജീവനക്കാരോടും അതോടൊപ്പം തന്നെ യാത്രക്കാരോടും വളരെ മാന്യമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നതായ ഒരു വനിതാ കണ്ടക്ടറാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അവരുടെ മാനസിക വ്യഥ നമ്മൾ മനസ്സിലാക്കി. അവർ പറയുന്നത് നമ്മൾ ജനസമക്ഷം യഥാർത്ഥ ചിത്രം നമുക്ക് സമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. KSRTC സത്യസന്ധമായി ജോലി ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ യാത്രക്കാരോട് വിരുദ്ധമായി പെരുമാറുന്ന ഒരു വിഭാഗവുമുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നടന്ന സംഭവം നമുക്കറിയാം. കേരളക്കരയെ ആകപ്പാടെ നാണം കെടുത്തിയ ഒരു പരിപാടിയായിരുന്നു അത്. ആ അച്ഛനും മകൾക്കും ഉണ്ടായ ആക്ഷേപവും മാനസികമായ പീഡയും ശാരീരികമായ വ്യഥയും ഒക്കെ ഈ KSRTC ജീവനക്കാരിൽ നിന്നും ഉണ്ടായപ്പോൾ KSRTC-യെയും അതോടൊപ്പം അതിൽ പ്രവർത്തിക്കുന്നതായ നല്ലവരായ ആ ജീവനക്കാരെയും ഒക്കെ അത് വളരെയധികം വേദനിപ്പിക്കുകയും അവർക്കെല്ലാവർക്കും ഒരേ രീതിയിൽ ആക്ഷേപം ഉണ്ടാക്കുകയും ചെയ്ത ഒരു സംഭവമായിട്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും ഒരു സാംസ്കാരിക നായകന്മാർ പോലും ഒരു പ്രസ്ഥാനം പോലും അതിനെതിരെ വന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ്. കാരണം അതിൽ പ്രവർത്തിക്കുന്നതായ അഥവാ അതിൽ ഇടപെട്ടതായ ആൾക്കാർ, ആ ഉദ്യോഗസ്ഥർ, KSRTC ഉദ്യോഗസ്ഥർ രാഷ്ട്രീയത്തിൻ്റേതായാലും സംഘടനയുടേതായാലും ബില്ല് സംഘടനയുടെയൊക്കെ മുകളിൽ നിൽക്കുന്നവരാണ്. അത് അവർക്കെതിരെ പറയുവാൻ ഒരു സംഘടനയോ സമൂഹ മാധ്യമങ്ങളോ ഒന്നും സമൂഹ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഈ സംഘടനകളും മറ്റുള്ളതായ രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെ അതിനെതിരെ ചലിച്ചില്ല എന്നുള്ളതാണ്, സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ KSRTC ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ കുണ്ട്രയിൽ നടന്ന ഒരു സംഭവം അറിയാം, നമ്മൾ കണ്ടതാണ്. ഒരു KSRTC യാത്ര ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥി റോഡിൽ തെറിച്ച് വീണപ്പോൾ ആ ബസ് നിർത്താതെ കടന്നുപോയി എന്നുള്ളതാണ്. ആ കുട്ടി ഇപ്പോൾ ആശുപത്രിയിലാണ്, ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഇങ്ങനെ സ്വഭാവ വൈകൃതങ്ങളായ ജീവനക്കാരും നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോടികൾ ചെലവാക്കി അവർക്ക് ബോധവൽക്കരണം നടത്താൻ ഗവൺമെൻറ് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കാട്ടാക്കട സംഭവം കൂടെ ആയപ്പോഴത്തേക്കിന് അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. എത്ര ബോധവൽക്കരണം നടത്തിയാലും സ്വഭാവ സംസ്കരണം ഇല്ല എങ്കിൽ ഇന്നിങ്ങനെയുള്ളതായ പ്രവർത്തികൾ വീണ്ടും ഉണ്ടാകും, അല്ലെങ്കിൽ യാത്രക്കാരോട് ഇങ്ങനെയൊക്കെ പെരുമാറും എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ കാട്ടാക്കടയിലും സമീപ പ്രദേശങ്ങളിലുള്ളതായ വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് കൊട്ടാരക്കരയിൽ സംഭവിച്ചത്. ഒരു യാത്രക്കാരൻ ബസ്സിൽ കയറുന്നു, അവരോട് വനിതാ കണ്ടക്ടറോട് അപമര്യാദയെ പെരുമാറുന്നു, സംസാരിക്കുന്നു, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. കണ്ടക്ടർ സീറ്റിൽ ഇരിക്കുകയും കണ്ടക്ടർ വന്ന് അല്പസമയം ഇരുന്ന് അവർക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടി സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അവർ അയാൾ വിട്ടുകൊടുക്കാതെ അതിനെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ നമ്മൾ കണ്ടക്ടറും അതോടൊപ്പം തന്നെ അതിലുണ്ടായിരുന്നതായ ഡ്രൈവറും യാത്രക്കാരുമൊക്കെ നമ്മളോട് സംബന്ധിച്ചിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. എൻ്റെ പേര് അജിമാൻ. ഇത് ഈ ആരോപണ വിധേയ വ്യക്തി കയറുന്നതെന്ന് വെച്ചാൽ പുനലൂരിൽ നിന്നാണ്.
ഈ പുല്ലൂരിൽ നിന്ന് കയറി അയാൾ ഏകദേശം 35 യാത്രക്കാരെ പുല്ലൂരിൽ നിന്ന് കയറി. ഏകദേശം അയാൾ കണ്ടക്ടർ സീറ്റിലാണ് ഇരുന്നത്. ബാക്കിൽ കണ്ടക്ടർ സീറ്റ് ഉണ്ടോ? കണ്ടക്ടർ സീറ്റിലാണ് ആദ്യം ഇരിക്കുന്നത്. ഇരുന്നതിന് ശേഷം കണ്ടക്ടർ ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് കൊടുത്ത് ഏകദേശം ഫ്രീ ആയപ്പോഴത്തേക്ക് ഏകദേശം ഇടമൺ ആ സൈഡായി. അപ്പോൾ വന്ന് തൻ്റെ സീറ്റിൽ ഒരാൾ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹം എഴുന്നേക്കാൻ ആ കണ്ടക്ടർ ആവശ്യപ്പെട്ടില്ല. ഫ്രണ്ടിൽ വന്ന് ഡ്രൈവറുടെ സൈഡിൽ ആ സൈഡിൽ നിന്ന് ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ ഉറുകുന്നിലെത്തിയപ്പോൾ ഒരു ബെല്ല് കേട്ട് ഞാനൊരു ബെല്ല് കേട്ടു. ബെല്ല് കേട്ടപ്പോൾ എനിക്കറിയാതെ കണ്ടക്ടർ അടിച്ച ബെല്ലല്ലെന്ന്, ഓവർ സൗണ്ടായിരുന്നു. കണ്ടക്ടർ അടിച്ച ബെല്ലല്ല അത്. എന്നാൽ തന്നെ ആ കണ്ടക്ടർ ചോദിച്ചു ആരാണ് ബെല്ലടിച്ചത്, ആരാടോ എന്നൊന്നും ചോദിച്ചില്ല. പുള്ളി പറഞ്ഞേക്കുന്ന ആരാടെ, പുള്ളി വെറുതെ അങ്ങോരോ എന്ന് പറയുകയാണ്. പുള്ളിക്ക് എന്തോ എനിക്കറിയത്തില്ല. അപ്പം ആരാണ് ബെല്ലടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിലൊരു ഈ വ്യക്തി ബാഗിൽ മദ്യപിച്ച കണക്കാണ് ഇരുന്നത്. അതിൻ്റെ വിഷ്വൽസ് പോലീസ് സ്റ്റേഷനിൽ കയറിയതിൻ്റെ ഉണ്ട്. മദ്യപിച്ച കണക്ക് ഒരുമാരെ തൂങ്ങി പിടിച്ചായിരുന്നു. അപ്പോൾ പുള്ളി ആയിരിക്കാം ചാടി കഴിഞ്ഞിട്ട് ബെല്ലടിച്ചത്. അതാ പുള്ളിക്ക് കയറി ഇങ്ങനെ കൊണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞത് വിഷയമില്ല. പണ്ട് അത് അടുത്ത സ്റ്റോപ്പുകൾ അളറക്കി പോയി തെമ്മല ചെന്നപ്പോൾ ഒരു പ്രായമായ സ്ത്രീ വലത്ത് സൈഡിൽ ഡോറിൽ വന്ന് തട്ടി, ഡ്രൈവർ ഡോറിൽ. അപ്പോൾ ഡ്രൈവർ ഡോറിൽ വന്ന് തട്ടിയെങ്കിലും ആളിന് വളരെ നീളക്കുറവാണ്, ആളിനെ കാണുന്നില്ല. ഏകദേശം കാലിൽ കാറ്റ് കയറാനൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയുടെ അവിടെ ഒരു വെള്ള എന്തോ ഒന്ന് നടന്നു പോകുന്നതായിട്ട് കണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകാനുണ്ട് ക്രോസ് ചെയ്യാമെന്ന്. അങ്ങനെ അവരെ ക്രോസ് ചെയ്ത് വന്ന് അവർ വണ്ടിയിൽ കയറി. വണ്ടി കയറി പ്രായമായ സ്ത്രീ, മാനസിക നിലയിൽ എന്തോ ഒരു തകരാറുള്ള സ്ത്രീയും ആണത്. അപ്പോൾ അവർ എം എസ് എം വളവിന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പം കണ്ടക്ടർ പറഞ്ഞു സ്റ്റോപ്പ് ഇല്ലല്ലോ അമ്മേ, ആ എന്നാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞ് പിന്നെ എം എസ് എം വളം ആയപ്പോൾ പറഞ്ഞു മോളെ എനിക്കൊന്ന് ഇറങ്ങണം. ആ ഇറങ്ങണമെന്ന് പറയുന്നത് ഡ്രൈവറായി ഞാൻ കേൾക്കുകയും ചെയ്തു. ഞാൻ ബ്രേക്ക് ചവിട്ടി. അവിടെ സ്റ്റോപ്പ് ഉള്ളതല്ല, പ്രായമായ സ്ത്രീയാണ്. ബ്രേക്ക് ചവിട്ടി വണ്ടി ഊതുക്കി അവരെ ഇറക്കി. അവരിറക്കിയപ്പോൾ അവർ ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്തായാലും ചവിട്ടി നിർത്തിയത് എൻ്റെ വീടിൻ്റെ മുമ്പിലാണ് എന്ന് പറഞ്ഞ് അവർ സന്തോഷപൂർവ്വം ഇറങ്ങിപ്പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ പരാതിക്കാരനായ വ്യക്തിയും പറയുന്നുണ്ടല്ലോ, പിന്നെ ഈ കഴുതുരുട്ടിയിൽ വണ്ടി നിർത്തി, ചില്ലറയുടെ കാര്യം, ചില്ലറ വൈകുന്നേരം വരായ വണ്ടി അത്, ചില്ലറ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ അടിസ്ഥാന രഹിതം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് കഴുതുരുട്ടി ആളിനെ ഇറക്കി കയറ്റി. ഞങ്ങൾ പിന്നെ ആളിനെ കയറ്റി അവിടെ നിന്ന് പോയി. പോയപ്പോഴാണ് സ്വല്പം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എന്തോ ഒരു രീതിയിലാണ് കഴിയാൻ പെട്ടെന്ന് പ്രകോപിതനായി, എടി കണ്ടക്ടർ മാഡം, എടി കണ്ടക്ടറെ, നിൻ്റെ കൂടുതൽ അഹങ്കാരം കാണിച്ചാൽ നിൻ്റെ പണി ഞങ്ങൾ കളയിപ്പിക്കും, അതിനുള്ള പണി ഞാൻ ഇന്ന് തന്നെ ചെയ്യും, അല്ലെ നാളെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞാണ് വീണ്ടും കണ്ടക്ടറുമായിട്ട് ഓവറായിട്ട് കയ്യിൽ മൊബൈൽ എടുത്ത് ഇങ്ങനെ പിടിച്ചേക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കണ്ടക്ടർ തന്നെ വിചാരിച്ചു വീഡിയോ എടുക്കുകയാണ്, അവർ വീഡിയോ എടുത്തത് തന്നെയാണ്. അപ്പോൾ സാധാരണ സംഭവിക്കുന്ന വണ്ടിയിൽ ബഹളം ഉണ്ടാക്കിയാൽ നമുക്ക് നിയമോപദേശം നേടുകയാണ് അടുത്ത മാർഗം. അങ്ങനെ ഞാൻ കണ്ടക്ടറെ പറഞ്ഞ് വണ്ടി ചവിട്ടി നിർത്തി പറഞ്ഞ് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട്, അവിടെ നിർത്താം. അങ്ങനെ അടുത്ത ഹെഡ് പോസ്റ്റ് ആര്യങ്കാവിലാണ്, ആര്യങ്കാവ് അമ്പലത്തിൻ്റെ മുമ്പിൽ. ഈ ആര്യങ്കാവ് അമ്പലത്തിൻ്റെ മുമ്പിൽ നിർത്തി ഈ ഹെഡ് പോസ്റ്റിൽ കയറി കാര്യങ്ങൾ കണ്ടക്ടർ ധരിപ്പിക്കുകയും വെറവേ ഞാൻ ഇറങ്ങി ചെല്ലുകയും ചെയ്തു. അന്നേരമാണ് ഞാൻ ഈ വണ്ടിയിൽ നിന്നും ഡ്രൈവർ സീറ്റിൽ നിന്നും പുറത്തിറങ്ങുന്നത്. എൻ്റെ എതിരെ ആരോപിച്ചിരുന്ന കുറ്റം എന്ന് പറയുന്നത് ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് മർദ്ദിച്ചെന്നല്ല, മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നാണ്. മർദ്ദിച്ചെന്നും പുള്ളി പറയുന്നില്ല. മർദ്ദിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ ഇന്ദ്രായനായിരുന്നു, മർദ്ദിക്കാൻ ശ്രമിച്ചു. ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലാണ്, നിയമോപദേശം തേടാൻ വേണ്ടി മാത്രമാണ് എനിക്ക് അതിനേ ഉള്ള നിയമമുള്ളു. എനിക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇറങ്ങാൻ അങ്ങനെ ഉള്ള നിയമം, ഞാൻ ആ നിയമം പാലിച്ച് ഞാൻ പോലീസുകാരായിരിക്കും, നമ്മൾ നിയമോപദേശം തേടണം. അങ്ങനെ പോലീസുകാരായിരിക്കും ചെന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ വണ്ടിയിലിരിക്കുന്ന യാത്രക്കാരെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ളവരാണ്. അവർ പറയുകയും ചെയ്ത് പോലീസുകാരായിരിക്കും നേരിട്ട് അവരിറങ്ങി മൂന്നും നാലും പേരും മൊഴി നൽകി, കേസായിട്ട് കൊടുത്തില്ല. അപ്പോഴും നമ്മൾ വലിയ വിഷയമില്ലല്ലോ എന്നാണ്, ഇത് അതിനും വേണ്ടി വിഷയമില്ല. പിന്നാണ് ഈ കണ്ടക്ടർ പ്രതികരിച്ച് കാര്യം എന്ന് വെച്ചാൽ അവരെ എടി പൊടി എന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്നെ ഇട പോടാന്ന് വിളിച്ചാലും ഞാനായാലും പ്രതികരിക്കും. അത് പ്രതികരിച്ചു, അല്ലാതെ മറ്റ് രീതിയിലൊന്നും അത് അനാവശ്യമായ വാക്കുകളൊന്നും പറഞ്ഞില്ല. അങ്ങനെ യാത്രക്കാർ പോലീസ് സ്റ്റേഷനിൽ പറയുകയും ചെയ്തു. അത് പോലീസുകാരൊക്കെ മൊഴിയെടുത്താലും അറിയാം, ഈ അമ്മ തെറ്റൊന്നും ചെയ്തില്ല, ഈ കണ്ടക്ടർ അമ്മ തെറ്റൊന്നും ചെയ്തില്ല. തെറ്റ് ചെയ്തത് മൊത്തം അദ്ദേഹമാണ്. മദ്യപിച്ചിട്ട് കുറേ നേരമായി ഈ ബഹളം തുടങ്ങിയിട്ടെന്ന് പറയുകയും ചെയ്തു. പോലീസുകാർ ലാസ്റ്റ് പറയുകയും ചെയ്തു നിങ്ങൾ ഇവിടെ ട്രിപ്പ് മുടക്കണ്ട, യാത്രക്കാർ ഒരുപാട് ഇരിക്കുകയല്ലേ, പൊയ്ക്കോളാം പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പോയത്. പുള്ളി അവിടെ ഇറങ്ങി. പുള്ളി പക്ഷേ വണ്ടിയിലുണ്ടെങ്കിൽ യാത്രക്കാർ തമിഴരാണ്, കുറച്ച് മലയാളികളുണ്ട്. അവരെ ഒരു പക്ഷേ പ്രകോപിതമായ പുള്ളിയെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിച്ചായിരിക്കും പുള്ളി അവിടെ ഇറങ്ങിയത്. അല്ലാതെ ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ വാസ്തവം സത്യം. അല്ലാതെ പുള്ളി ചാനലിൽ വിളിച്ച് പറയുന്നതാണോ അങ്ങനെയുള്ള ഒരു വാസ്തവമില്ല. പുള്ളി നമ്മളെ മനഃപൂർവ്വം കരുതേപ്പിക്കാൻ, KSRTCയെ കരുതേപ്പിക്കാനായിട്ട്, പിന്നെ എല്ലാ ജനങ്ങളിൽ നിന്നും സംസാരമുള്ള കണക്ക് അദ്ദേഹം കൂടെ വെച്ച് പുലമുന്നുണ്ടായിരുന്നു. KSRTCക്കാരെ ചുമ്മാല്ല നിങ്ങൾ ഇങ്ങനെ ആയി പോയത്, നിങ്ങൾ നഷ്ടത സമയം നിങ്ങൾക്ക് ശമ്പളം കിട്ടാത്തത്,
ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് കറക്റ്റ് ഞങ്ങൾ രാവിലെ മുതൽ പകലന്തിയോളം ജോലി ചെയ്തിട്ടാണ്. ഒരു സർക്കാർ ജീവനക്കാരൻ ചെയ്യാത്ത ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത്രയ്ക്ക് മാനസിക സംഘർഷത്തിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തികളാണ് ഞങ്ങൾ. ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വിഷമമാവും. പക്ഷെ ഞങ്ങളത് പ്രതികരിക്കുന്നില്ല പലരോടും. ആരോപണവിധേയനായ വ്യക്തിക്ക് ഈ കണ്ടക്ടറോട് ഇങ്ങനെ പ്രകോപനം ഉണ്ടാവാൻ കാരണമുണ്ട്? ഈ ആരോപണമായ വിധേയമായ വ്യക്തി കണ്ടക്ടർക്കോട് പ്രകോപനം ഉണ്ടാകുന്നതല്ല, പുള്ളിയുടെ ഉള്ളിൽ കിടക്കുന്ന മദ്യമായിരിക്കാം, അല്ലെങ്കിൽ പുള്ളിക്ക് പെട്ടെന്ന് തോന്നിയ എന്തെങ്കിലും ആയിരിക്കാം. പിന്നെ പുള്ളിയുടെ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനം എടുത്ത് മറ്റ് കെ എസ് ആർ ടി സിയിലും തമിഴ്നാട് ട്രാൻസ്പോർട്ടിലും ഒക്കെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന കേരള ടാക്സ് വെട്ടിച്ച് കേരളത്തിലേക്കുള്ള ടാക്സ് വെട്ടിച്ച് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. ബസ്സിൽ യാത്രക്കാരാണ്. പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അത് ലോകത്ത് കേരളത്തിലുള്ള ഒരു വ്യക്തികളും കെ എസ് ആർ ടി സി ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പുള്ളി എനിക്ക് സാമ്പത്തികമായിട്ടുണ്ട്, എനിക്ക് കാറുണ്ട്, അതുകൊണ്ട് ഞാൻ കാറിനകത്ത് യാത്ര ചെയ്യുന്നതെന്നാണ് പുള്ളി മറ്റുള്ള ചാനലുകളിൽ പറഞ്ഞ് ഞാൻ കേട്ടത്. അപ്പം നമ്മൾ ഈ ചാനലാകുന്ന വിഷയങ്ങളാകുന്ന നമുക്ക് അറിയത്തില്ല, അതിനൊക്കെ വിഷയങ്ങൾ അതിലുണ്ടായില്ല. അത് മാനസികമായി തളർന്നു നിൽക്കുകയാണ് പുള്ളിയുടെ കാര്യം. ഒരു ഒരു വ്യക്തിയായാലും ഒരു പക്ഷേ പരസ്യമായി ആക്ഷേപിക്കുന്ന മാത്രമല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ തീർക്കാവുന്ന ഒരു വിദ്വേഷങ്ങളെ മനുഷ്യൻ ഇതുള്ളൂ. ഇത് സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റും ആ ഒരു വ്യക്തിയെ ചൂഷണം. ഒരു സ്ത്രീയാണ്, അതിനെ തെറ്റ് ചെയ്യാത്തൊരു സ്ത്രീയാണ്. ആദ്യം പ്രകോപിപ്പിച്ചതും പ്രകോപനപരമായി എടിയെന്ന് വിളിച്ചതും ഇദ്ദേഹമാണ്. തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ആ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിക്ക് എത്രമാത്രം വിഷമം ഉണ്ട് മറ്റുള്ള കാര്യങ്ങളിലോട്ട് നീങ്ങാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കാര്യം അതിൻ്റേതായ രീതിയിലാണ് അത് തകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഇതിനകത്ത് എന്തായാലും ഈ വ്യക്തിക്ക്, അതായത് ഈ പറഞ്ഞ ഈ ആരോപണവിധേയനായ ഈ പരാതിക്കാരന് വേറെ എങ്ങനെ ശിക്ഷ കിട്ടിയില്ലെങ്കിലും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഒരു ശിക്ഷ കൊടുക്കും. കാര്യം ഇത്രയും ഈ കേരളക്കാരെ മാത്രമല്ല ലോകമാണ് ഗൾഫ് നാടുകൾ മൊത്തത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടൊരു വാർത്തയാണ് അത്. അതുകൊണ്ട് പുള്ളിക്ക് ദൈവം കൊടുക്കും. ദൈവം കൊടുത്തേ പറ്റൂ, ദൈവം കൊടുക്കും. നമ്മൾ കൊടുക്കാൻ ആളല്ല, അത് ദൈവം കൊടുത്തിരിക്കും. അതാ ഇതിനകത്തുള്ള ഇത്. ഈ പണ്ടൊക്കെ പിന്നെ പിന്നായിരുന്നു, ഇപ്പോൾ അന്നേരം അന്നേരം കൊടുത്തിരിക്കും. ആ ആര്യങ്കാവ് എയ്ഡ് പോസ്റ്റ് പരാതി കൊടുത്ത നമ്മൾ സാധാരണ നിയമോപദേശം ഇങ്ങനെ മദ്യപിച്ച വ്യക്തികളൊക്കെ വരുമ്പം നിയമപാലകരെ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഏൽപ്പിച്ചതാണ്. യാത്രക്കാരെ 19 യാത്രക്കാരുണ്ടായിരുന്നു. സ്റ്റാൻഡിങ്ങിൽ 2 പേരുണ്ടായിരുന്നു. സ്റ്റാൻഡിങ്ങോളം യാത്രക്കാരുണ്ടായിരുന്നു. കുറേ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് സ്റ്റാൻഡിങ്ങിൽ 2 പേരുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഡ്യൂട്ടി, ഇത് കൊട്ടാരക്കരയിൽ നിന്ന് 7:30 തെങ്കാശി പോകുന്ന സർവീസാണ്. ഇതിൽ നമ്മൾ കൊല്ലത്തു നിന്ന് തെങ്കാശിക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഈ ഒരു ദുരനുഭവം എനിക്ക് ഉണ്ടാകുന്നത്. അതായത് പുനലൂർ നമ്മൾ വണ്ടി കൊണ്ടിടുന്ന സമയത്ത് ഒരു കുറേ അവിടെ സമയം വെക്കാനായിട്ട് ഞാൻ പോയപ്പോഴത്തേനും ഒരുപാട് യാത്രക്കാർ, ഇച്ചിരി കപ്പാസിറ്റിയിലേറെ യാത്രക്കാർ കയറിയിട്ടുന്നു. ഞാൻ സമയം വെച്ച് വന്നപ്പോഴത്തേക്കിന് ഒരു വണ്ടിയിൽ മുക്കാൽ ഭാഗത്തോളം യാത്രക്കാരുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തു. ഏതാണ്ട് വെള്ളിമല വരെ ആയപ്പോഴത്തേക്കിനാണ് ടിക്കറ്റ് കൊടുത്തു തീർന്നത്. ടിക്കറ്റ് കൊടുത്തു തീർന്ന് ഞാൻ അവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ടിക്കറ്റ് കൊടുത്തപ്പോൾ ഒരാൾ പുനലൂരെന്ന് പറഞ്ഞു. പുനലൂരിൽ നിന്ന് കയറിയ ഒരാൾ പറഞ്ഞു ഇത് എനിക്ക് തെങ്കാശി ഇറങ്ങാനാണ്. അപ്പോൾ ഞാൻ ഈ എന്നെ കണ്ടക്ടർ സീറ്റിലായിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പുള്ളി ഇങ്ങനെ നോക്കി, നേരത്തെ നമ്മൾ ബസ്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ നമ്മൾ പരിചയം എനിക്ക് ഓർമ്മയില്ല, പരിചയം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കണ്ട് മുഖപരിചയമുണ്ട് പുള്ളിയെ. അപ്പോൾ പുള്ളി കയറി ടിക്കറ്റ് കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ആദ്യം നമുക്ക് അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല. കാരണം 100 രൂപ കൊടുത്ത് 100 രൂപ മേടിച്ച് ഞാൻ 3 രൂപ ചോദിച്ചപ്പോഴത്തേക്കിന് ഇയാൾ ഈ 100 രൂപ തന്നത് തന്നെ ടിക്കറ്റ് മേടിച്ചത് പോലും എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ടിക്കറ്റ് മേടിക്കുന്നത്, കയ്യിൽ പിടിച്ചുകൊണ്ട് മേടിച്ചു. അപ്പോൾ ആദ്യം ഞാനതൊരു വല്ലാത്ത ഒരു തോന്നിയെങ്കിൽ ഞാൻ ചോദിച്ചു, നമ്മുടെ ജോലിയുടെ ഭാഗമാണ് നമ്മളിതൊന്നും കയറി നോക്കാൻ നിന്ന് നമുക്ക് ഇതിനൊക്കെയുള്ള സമയം. അപ്പോൾ നമ്മളത് വിട്ടു. അപ്പോൾ 3 രൂപ ചില്ലറ ഉണ്ടെന്ന് ചോദിച്ചു. 3 രൂപ തരുന്നതും അല്ലാത്ത രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു 3 രൂപ കയ്യിലോട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ 3 രൂപ ഇട്ട് തന്നു. പക്ഷേ ബാക്കി 20 രൂപ കൊടുക്കും. പക്ഷേ എൻ്റെ മനസ്സിലൊരു പേടി, ഇനി 20 രൂപ കൊടുക്കുമ്പോൾ അയാൾ ഇതെങ്ങനെയാണ് മേടിക്കുന്നതെന്നുള്ളത്. പക്ഷേ അയാൾ 20 രൂപ മേടിച്ചതും അതുപോലെ ആകുമെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കയ്യിൽ 20 രൂപ തിരിച്ചു കൊടുത്തത്. അയാൾ മേടിക്കുകയും പക്ഷേ അയാൾ എന്നിട്ട് എന്നെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ് നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളിമല വരെ നമ്മൾ ടിക്കറ്റ് കൊടുത്തു തീർന്നത്. വെള്ളിമല കഴിഞ്ഞ് ഞാനാണെങ്കിൽ അവിടെ ഈ കണ്ടക്ടർ സീറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, അപ്പോൾ ഒരാളും കൂടി ഇരിപ്പുണ്ടേ, ഇവർ 2 പേര് ഇരിപ്പുണ്ടേ, അപ്പോൾ കണ്ടക്ടർ സീറ്റാണ് ഒന്ന് എണ്ണീറ്റ് തരണം, എനിക്ക് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു. അപ്പോൾ മറ്റേ പുള്ളി എന്നെ കണ്ട ഉടനെ അതൊരു തമിഴനായിരുന്നു, പക്ഷെ അതും ഈ പറയുന്ന കണക്ക് ഇച്ചിരി മദ്യപിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ 2 പേരവിടെ നിൽപ്പുണ്ടായി.
അതിലൊരാളായിരുന്നു. അപ്പോൾ അയാൾ അമ്മ ഇനി ഉക്കാറമ്മ എന്ന് പറഞ്ഞ് അയാൾ അങ്ങനെയിട്ട് മാറി. അപ്പോൾ ഞാൻ ഇരിക്കാൻ നോക്കിയപ്പോൾ ഈ പുള്ളി ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു പേടി. ഇവിടെ ഇരിക്കാനൊരു തരം ഞാൻ പുള്ളിയോട് പറഞ്ഞ് സ്ഥലം മുന്നോട്ട് ഇരിക്കണം, എനിക്ക് ഇരിക്കണം, എന്നെ കണ്ടക്ടർ സീറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അതിനെന്താ സ്ഥലമുണ്ടല്ലോ ഇവിടെ ഇരുന്നോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കത് അങ്ങോട്ട് ഇഷ്ടമായില്ല, ഞാനത് മാറി അവിടെ നിന്നു. നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതെങ്കിൽ ഫ്രണ്ടിൽ പോയി അവിടെ എന്തെങ്കിലും ലേഡീസിൻ്റെ അടുത്ത് അവിടെ നിന്ന് സംസാരിച്ച് ഞാൻ അവിടെ ഫ്രണ്ടിലങ്ങ് നിന്ന്. അവിടെ ഫ്രണ്ടിലങ്ങ് അപ്പോൾ സീറ്റ് ഒഴിവില്ലായിരുന്നു. നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു ലേഡി, എനിക്ക് തോന്നുന്നു ഉറവ് എന്നാണെന്ന് തോന്നുന്നു, ഉറവ് എന്നൊരു ലേഡി ഇറങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ച് ഉറവ് എന്ന് ഇറങ്ങാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ആ എണ്ണീറ്റ് ആ ഇറങ്ങാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് നാം ഡ്രൈവറിനോട് പറഞ്ഞു, ബെല്ലടിച്ചില്ല, ഞാൻ അവിടെ നിന്നേ ആയതുകൊണ്ട് ഡ്രൈവറിനോട് പറഞ്ഞു സാറേ ഇറങ്ങാനുണ്ട്, ഒരാൾ ഇറങ്ങാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്ന് പറഞ്ഞ് പുള്ളി നിർത്താനായിട്ട് പോയപ്പോഴത്തേന് ആരോ ബെല്ലടിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബെല്ലടിച്ചു, നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ വെച്ചിട്ട് എന്താ ഇത് ആരാ ഇങ്ങനെ ബെല്ലടിക്കുന്നത്, പിന്നെയും ഒരു ബെല്ലും കൂടെ അടിച്ചു. അപ്പോൾ ഞാൻ വെച്ചാൽ ഇത് ആരാണ് നിങ്ങൾ ഈ ബെല്ലടിച്ചത്, നിങ്ങൾ ഈ ബെല്ല് നിങ്ങൾ കളിക്കാനുള്ളതല്ല, ഇത് കണ്ടക്ടർ ഉപയോഗിക്കേണ്ട സാധനമാണ്, നിങ്ങൾ എന്തിനാണ് ആരാണ് ഈ ബെല്ലടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിലവിടെ ഒരു പയ്യൻ പറഞ്ഞ് അക്ക ഞാനാ അറിയാതെ ചെയ്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ, ഇനി ഇത് ആവർത്തിക്കരുത്, നിങ്ങൾ ഇതിങ്ങനെ ചെയ്യരുത്, തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് മുന്നോട്ട് പോവുകയും ചെയ്തു. ആ പയ്യന് നിൽക്കാൻ പോലും വയ്യ. ആ പയ്യൻ സ്റ്റെപ്പേലിരിക്കുന്നു, എണ്ണീറ്റ് മാറുന്നു, വീണ്ടും ഇരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ ഈ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ബാക്കിലോട്ട് വരാതെ അവിടെ തന്നെ നിന്നത്, ഫ്രണ്ടിൽ തന്നെ നിന്നത്. അങ്ങനെ ആയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് തെന്മല എത്തിയപ്പോഴത്തേക്കിന് ഒരു ലേഡി കയറി. തെന്മലയിൽ വേറെ ആരും കയറാൻ ഇറങ്ങാനില്ലായിരുന്നു, ഒരാൾ കയറാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരാൾ കയറാനായിട്ട് പോയപ്പോഴത്തേക്കിന് ഫ്രണ്ടിൽ ഒരു സൗണ്ട് കേട്ടിട്ട് ഡ്രൈവർ പറഞ്ഞു, അയ്യോ എന്തോ ഒരു സൗണ്ട് കേട്ട് എന്തോന്ന് അറിയാൻ വയ്യല്ലോ എന്ന് പറഞ്ഞ് ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ ഒരു പ്രായമുള്ളൊരു സ്ത്രീ നടക്കാൻ പോലും വരാതെ ഒരു ബസ്സിൽ പിടിച്ച് ഫ്രണ്ടിൽ കൂടെ, അതായത് വണ്ടി മുമ്പോട്ടെടുത്ത് അവർ മേളിൽ കൂടെ കയറി ഇറങ്ങും, ആ രീതിയിൽ അവർ പിടിച്ച് വരുന്നു. ആ സൗണ്ട് കേട്ടതും പിന്നെ പുള്ളിക്ക് ആ എന്താണ് താഴത്തെ ആ ഗ്ലാസിൻ്റെ ഇതിലേ കൂടെ കണ്ടതുകൊണ്ട് എന്തോ ഒരു ഇത് കണ്ടതുകൊണ്ടാണ് പുള്ളി വണ്ടി എടുക്കാതിരുന്നത്. അപ്പോൾ നോക്കിയപ്പോഴത്തേന് ഇവരിങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇങ്ങനെ വന്നത്, വണ്ടി എന്തെങ്കിലും കയറി പോയാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അത് മോളെ എനിക്ക് ഓടി വന്ന് കയറി വരാ ഇതിനകത്ത് കയറാൻ വേണ്ടി വന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ശരി കയറി ആ ഫ്രണ്ട് ആ സീറ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു സീറ്റ് അതായത് ഡോറിൻ്റെ അടുത്ത് തന്നെ സീറ്റിൽ ഈ പുള്ളി ഒരു പുള്ളി ഇരുന്ന് പുള്ളി ഇണ്ണിട്ട് കൊടുത്തും അമ്മ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. പ്രായമുള്ള സ്ത്രീ അല്ലേ ഇരുന്നോളാം പറഞ്ഞ് അവരവിടെ അങ്ങനെ ഇരുന്നു ഇരുന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ ഇറങ്ങാനാമ്മ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് കഴുതുരുട്ടി. അപ്പോൾ അവർ 10 രൂപ പൈസ എടുത്തു തന്നു. ഞാൻ പറഞ്ഞ് 10 രൂപ അല്ല 16 രൂപ ടിക്കറ്റാന്ന് പറഞ്ഞു. ഇനി ഞാൻ അപ്പുറത്ത് ഇറങ്ങാനാണ് ഞാൻ ഡെയിലി പോകുന്ന ദിവസവും പോകുന്നതാ 13-10 രൂപ ടിക്കറ്റ് കൊടുത്താൽ ഞാൻ പോന്നേന്ന് പറഞ്ഞു. അപ്പോൾ 3 രൂപ കൊടുത്തത് ഞാൻ പറഞ്ഞു പറ്റത്തില്ല 6 രൂപ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്തോ ഇതെന്നറിയോ 5 രൂപ എടുത്തു തന്നിട്ട് ബാക്കി 2 തരാൻ പറഞ്ഞു. ഞാൻ ആ 2 രൂപ എടുത്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചങ്ങോട്ട് വണ്ടി മുന്നോട്ട് പോയപ്പോഴത്തേക്കിന് ആ പാലമൊക്കെ കഴുതുരുട്ടി എത്തുന്നതിന് കുറച്ച് മുന്നേ എത്തിയപ്പോഴത്തേക്കിന് ആളിറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ സ്റ്റോപ്പില്ല, കഴുതുരുട്ടി അമ്മ ഇടത്തേക്ക് നിന്ന് കഴുതുരുട്ടിയിലെ സ്റ്റോപ്പുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ കഴുതുരുട്ടി സ്റ്റോപ്പുള്ളെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഒരു പറഞ്ഞു എനിക്കിവിടെ ആളിറങ്ങണം മോളെ, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും മോളെ, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു യു ചേട്ടാ ഇത് കണക്ക് അവരെ ഇറക്കി വിട്ടാരെ, പ്രായമുള്ളവരല്ലേ നമ്മളീ പറയുന്ന കണക്ക് എന്താന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് ഇറക്കി വിടാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞ് ശരി സൈഡിലോട്ട് ഒതുക്കിയിട്ട് പുള്ളി ഇറക്കി. അപ്പോൾ അവിടെ കൂടെ കയറിയ ലേഡി വന്നു, ആ കൊള്ളാലോ അവരെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഇറക്കി കൊടുത്തല്ലേ ചേച്ചിയെന്നും അവരെന്നോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല പ്രായമുള്ളവരല്ലേ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കഴുതുരുട്ടി താഴെയുണ്ട്, മേളിലും ആൾക്കാർ നിൽക്കും, താഴെ ആൾക്കാർ നിൽക്കും. പക്ഷേ ആൾക്കാർ കയറാനില്ലെങ്കിൽ താഴെ നമ്മൾ സ്റ്റോപ്പിൽ നിർത്താറില്ല, മുകളിൽ മാത്രമേ സ്റ്റോപ്പിൽ നിർത്താറുള്ളൂ. അപ്പോൾ ഞാൻ മുകളിൽ കൊണ്ട് നിർത്തി. മുകളിൽ കൊണ്ട് നിർത്തിയപ്പോഴത്തേക്കിന് അവിടെ രണ്ടുപേരിറങ്ങിയപ്പോൾ പറഞ്ഞു താഴെയല്ലേ സാറേ സ്റ്റോപ്പ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു താഴെയല്ല ചേട്ടാ സ്റ്റോപ്പ്, മേളിലാ സ്റ്റോപ്പ്, ഇവിടെയാണ് സാധാരണ നിർത്തുന്നത്, പിന്നെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കയറ്റാറുണ്ട്, അപ്പോൾ നിങ്ങൾ ആൾക്കാരെ ഇറങ്ങണമുണ്ടെങ്കിൽ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കാറും ചെയ്യാറുണ്ട്, അല്ലാതെ സ്റ്റോപ്പ് അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വണ്ടി അങ്ങോട്ട് മുന്നോട്ടെടുത്ത് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ കഴുതുരുട്ടിയിൽ നിന്ന് കയറിയ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം എടുത്ത് ഞാൻ ആ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ബാക്കിൽ നിന്നൊരു ഇത് എടി കണ്ടക്ടറെ നിനക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിൻ്റെ ജോലി ഞാൻ തെറുപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇതെന്തു ഈ പറയുന്നത്, കാരണം ഒരു പ്രകോപനവും ഇല്ല. ഞാൻ ഈ ആദ്യം കാണിച്ച കാര്യങ്ങൾ പോലും ഞാൻ ആരോടും പറയാതെ ഇയാൾ ഓരോ വട്ടം പോകുമ്പോഴും നമ്മളെ ഒരു വല്ലാതെ നോക്കുകയും നമുക്ക് അവിടെ ഇരിക്കാനുള്ള സീറ്റ് തരാതെ ഇയാൾ വല്ലാത്ത രീതിയിൽ ഇരിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണോ ഇയാൾ എന്നിട്ട് നടുക്ക് ഭാഗത്ത് വന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ അയാൾ നടുക്ക് ഭാഗത്ത് വന്നിരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാരെ കഴുതുരുട്ടി നിന്ന് ആൾ ഇറങ്ങിയപ്പോഴങ്ങാണ് അവിടെ വന്ന് ഇറങ്ങി അവിടെ ഇരുന്നതായിരിക്കണം. വന്നിരുന്നിട്ട് ഇയാൾ ചോദിക്കുക എടി കണ്ടക്ടറെ നിനക്ക് നീ മര്യാദയ്ക്ക് ജോലി ചെയ്തില്ല നിൻ്റെ ജോലി ഞാൻ തീർപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാനിത് കേട്ടിട്ട് എന്തോ സംഭവം എന്നറിയാതെ തിരിഞ്ഞു വന്ന് നോക്കുക ഇതെന്താ ഈ സംഭവം. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇത് എന്നെ തന്നെ ആണ് ആദ്യമേ, പിന്നെ ഞാൻ കണ്ടക്ടറെ എന്ന് വിളിച്ചല്ലേ ഇത് പറയുന്നത്. ഞാൻ ആദ്യം എടി കണ്ടക്ടറെ എന്നാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ തിരിച്ച് വന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് വെച്ച് നിങ്ങൾ എന്തുവാണ് വർത്തമാനം പറഞ്ഞത്, യൂണിഫോമിൽ നിൽക്കുന്ന എന്നോട് എന്ത് വർത്തമാനമാണ് നിങ്ങൾ സംസാരിക്കുന്നത് വെച്ചാൽ എടി കണ്ടക്ടറെ എന്നാണോ നിങ്ങൾ വിളിക്കേണ്ടതെന്ന് വെച്ച്, പിന്നെ അല്ലാതെ നിന്നെ എന്തോടെ വിളിക്കേണ്ടത്, മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിലുണ്ടല്ലോ നിൻ്റെ അച്ഛൻ്റെ വകയാണോ എന്ന് ചോദിച്ച്. അച്ഛനെ പറഞ്ഞപ്പോഴത്തേന് എനിക്ക് സഹിച്ചില്ല, എൻ്റെ അച്ഛൻ എന്നെ മരിച്ചോ എൻ്റെ അച്ഛനെ പറയേണ്ട ആവശ്യം അവനെന്താ. ആ ഒരു ഇത് കണ്ടപ്പോഴത്തേന് എനിക്ക് വിഷമമായി, കാരണം ഒരിക്കലും എൻ്റെ അച്ഛനെ എൻ്റെ വീട്ടുകാരെ പറയേണ്ട ആവശ്യമൊന്നും ആർക്കും ഇല്ല.
അപ്പം ഞാനെന്ത് ചെയ്തു, ഞാൻ ആദ്യമേ മര്യാദയുടെ ഭാഷയിലാണ്, അപ്പോൾ ഇവൻ ഇങ്ങനെ ഫോണിൽ എന്തോ ചെയ്യുന്നു. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഫോട്ടോ എടുക്കരുത്, എൻ്റെ ഫോട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഫോണങ്ങ് താത്തു വെച്ച്. അപ്പോൾ ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു, സാറേ എന്തോ പ്രശ്നമുണ്ട്, അയാൾ എൻ്റെ ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ വേറെ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ റെക്കോർഡ് ഓൺ ആക്കി വെച്ചിട്ടായിരിക്കാം അങ്ങനെ സംസാരിച്ചത്. മോശമായ രീതിയിൽ ഓരോന്ന് പറഞ്ഞിട്ട് ഇവൻ എൻ്റെ സംസാരം വന്നപ്പോഴത്തേക്കും റെക്കോർഡ് ഓൺ ചെയ്തു. റെക്കോർഡ് ഓൺ ചെയ്ത് കാണാം, ഞാനത് കാണുന്നില്ല, റെക്കോർഡ് ഓൺ ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ നിനക്ക് എന്ത് മര്യാദയാണ് സംസാരിക്കേണ്ടത്, ആ രീതിയിൽ തന്നെയാണ് ഞാൻ കൊടുത്തത്. കാരണം അയാൾ എന്നെ വിളിച്ചതും എൻ്റെ വീട്ടുകാർക്ക് പറഞ്ഞതും എല്ലാം എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി, എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം തന്നെയാണ്. അപ്പോൾ ആളെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ പറഞ്ഞ ആ ഒരു മറുപടിക്ക് മാത്രമാണ് ഞാൻ ആ ഒരു ഇടപാടെന്ന് ഞാൻ വിളിക്കേണ്ടി വന്നു പോയത്. ആദ്യം ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് അയാളോട് സംസാരിച്ചത്. അപ്പോൾ അയാൾ ആദ്യം മുതലേ കാണിച്ച എന്താണ് ഒരു സ്ത്രീത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള നോട്ടവും ആ കയ്യപ്പെടുത്തോ ഇതൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ ജോലിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നമ്മളത് മാറ്റിവെച്ചത്. അപ്പോൾ അയാൾ വീണ്ടും വീണ്ടും നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആരായാലും പ്രതികരിക്കും. ആ പ്രതികരിച്ചത് എനിക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ല, കാരണം ഞാൻ അത് പ്രതികരിക്കണം. ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ അത്രയെങ്കിലും ചെയ്തു എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട്. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ പറഞ്ഞ അന്നേരം അയാൾ റെക്കോർഡ് ചെയ്തു എന്ന് മനസ്സിലായി, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡ്രൈവറോട് പറഞ്ഞ് ഇതിപ്പോൾ പോലീസിനെ വിളിച്ചേ പറ്റത്തുള്ളൂ, നമ്മളിത് റെക്കോർഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോയോ എൻ്റെ ഫോട്ടോയോ ഒന്നും എടുക്കാൻ ആർക്കും അനുവാദം ഞാൻ തന്നിട്ടില്ല. എൻ്റെ ഫോട്ടോയോ എൻ്റെ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഡിലീറ്റ് ചെയ്യാൻ ഇയാൾ സമ്മതിക്കത്തില്ല. ഇയാൾ ഇങ്ങനെ ഫോൺ എടുത്ത് മാറ്റി പിടിച്ച് വെച്ചേക്കുകയാണ്, ഇയാൾ ഡിലീറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഇയാൾ ഡിലീറ്റ് ചെയ്യത്തില്ല എന്നുള്ളത് ഇയാൾ വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുകയാണ്. അയാൾ റെക്കോർഡ് അപ്പോൾ ഓഫ് ചെയ്തോ എന്ന് എനിക്ക് അറിഞ്ഞു. അയാൾ വളരെ മോശമായിട്ട് അതിന് ശേഷവും സംസാരിച്ചു. അപ്പോൾ ഡ്രൈവറിനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ വണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് വിട്, കാരണം അടുത്തങ്ങ് പോലീസ് സ്റ്റേഷനിലാണ്, പിന്നെ ആര്യങ്കാവിലേ ഉള്ളൂ. അങ്ങനെ ആര്യങ്കാവിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ സാറിനോട് ചെന്ന് കാര്യം പറഞ്ഞു. സാർ അത്രയ്ക്ക് വിഷമം തോന്നി, ഞാൻ അവിടെ ചെന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇയാൾ മദ്യപിച്ചിരുന്നു, സത്യമായിട്ട് ഇത് അയാൾ മദ്യപിച്ചിരുന്നു, അയാൾക്ക് നിൽക്കാൻ പോലും വയ്യായിരുന്നു. അവിടെ ചെന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അവരെ അയാളെ വഴക്ക് പറയാണ് ചെയ്യുന്നത്, വഴക്ക് പറഞ്ഞിട്ട് നീ എന്തിനാണ് വീഡിയോ എടുത്തത്, നീ എന്തിനാണ് റെക്കോർഡ് ചെയ്തതെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ഒന്നും അറിയാത്ത കണക്ക് ഇവൻ ഏതോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതെല്ലാം എങ്ങോട്ടോ മാറ്റിയിട്ട് ഫോൺ എടുത്ത് കൈ കൊടുത്തിട്ട് സാറേ ഞാനൊന്നും ചെയ്തില്ല ഏതാണ്ടൊക്കെ പോലീസുകാർ എന്നിട്ട് കണ്ട ഫോട്ടോസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് എന്നിട്ട് എന്തൊക്കെ ഡിലീറ്റ് ചെയ്തു എന്ന് പോലീസുകാർ പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? എന്നിട്ട് സാറ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ട്രിപ്പ് മുടക്കിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തീരുമാനം എടുക്കും. ഞാൻ പറഞ്ഞു, സാറേ ട്രിപ്പ് മുടക്കി ഒരു വണ്ടി നിറച്ച ആൾക്കാരിയ്ക്കുകയാണ്, ഈ ട്രിപ്പ് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ചിലപ്പം ഇതിന് പൈസ അടയ്ക്കേണ്ടി വരും, അയാളെ കൊണ്ട് പൈസ അടപ്പിക്കേണ്ടി വരും ഈ ട്രിപ്പ് മുടക്കിയാലെന്ന് എന്ന് ഞാൻ അങ്ങോട്ട് സാറിനോട് പറയുകയാണ്. അപ്പോൾ സാറ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എന്താ യുക്തി പോലെ ചെയ്യ് എന്ന് ആ സാറ് പറഞ്ഞു. ആ സാറിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ആ അയർ പോസ്റ്റിലുണ്ടായിരുന്ന സാർ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ പോകാം. ഇപ്പം ഞങ്ങൾ പറഞ്ഞ സാറേ ഞങ്ങൾ എന്തായാലും തന്നെ ഞങ്ങൾ പോവാം, ഞങ്ങൾ ട്രിപ്പ് എന്തായാലും ഇത്രയും ആൾക്കാരും കൊണ്ട് നമുക്ക് മുടക്കാൻ പറ്റില്ല, കാരണം തെങ്കാശിക്കും ചെങ്കോട്ടയ്ക്കും ഒക്കെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ട്രെയിനിൽ പോകാനുള്ള ആൾക്കാരിതിനകത്ത് ഇരിപ്പുണ്ട്. അവരെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയുടെ ഭാഗം തന്നെയാണ്, അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ സാറേ എടുക്കുക സാറേ എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ കംപ്ലയിൻറ്റ് പോലും കൊടുക്കണം. അന്നേരം അത് കൊടുക്കാൻ പറ്റിയില്ല, അതാ ഞാൻ അത്രയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ആ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കണമായിരുന്നു, പക്ഷേ അതെനിക്ക് പറ്റിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരമായിപ്പോയത്. ഞാൻ എന്നിട്ട് വണ്ടി കയറിയപ്പോൾ ഡ്രൈവർ ചോദിച്ചു, അയാളോട് ചോദിച്ചു, നിങ്ങൾ വരുന്നുണ്ടോ വണ്ടിയിലെന്ന് പറഞ്ഞു. നിങ്ങൾ തെങ്കാശ്ശേരിക്കല്ലേ എടുത്ത്, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇയാൾ എടുത്ത് വയലെ പറയാൻ, നീ പോടാ നിൻ്റെ വണ്ടിയിൽ ഞാൻ ഇനി വരത്തിലിടാന്ന്. എന്നിട്ട് പറഞ്ഞ് കാണിച്ചു തരാം നിനക്കൊക്കെ, ഇത് MD എല്ലാവർക്കും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താന്ന് വെച്ചോ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കയറി പോവുകയും ചെയ്തു. ഇതാണ് അവിടെ സംഭവിച്ചത്. അതിനുശേഷം ഞങ്ങൾ ട്രിപ്പോളം തുടർന്നു, ഞങ്ങൾ തെങ്കാശി ചെന്നു, തെങ്കാശിന്ന് തിരിച്ച് ഇവിടെ വന്നു പോരുന്നു. ചില വീഡിയോകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത്, ആരടാ ബെല്ലടിച്ചതെന്ന് ഞാൻ ചോദിച്ചു എന്ന്. ഞാൻ മനസ്സറിയാത്ത കാരണം നമ്മൾ സാധാരണ കണ്ടക്ടർമാർ ചോദിക്കുന്ന ചോദ്യമാണ്, ബെല്ല് ആരെങ്കിലും അടിച്ചാൽ നമ്മൾ ആരാ ബെല്ലടിച്ചതെന്ന് ചോദിക്കും. അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്, ഞാനത് ചോദിക്കും. ഫ്രണ്ടിൽ ഞാൻ നിൽക്കുമ്പോൾ ബാക്കിൽ ഒരാൾ ബെല്ലടിച്ചാൽ നമ്മൾ ചോദിക്കണ്ടേ ആരാ ബെല്ലടിച്ചതെന്ന്? ആ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ആക്രോശിച്ചുകൊണ്ട് ആരടാ ബെല്ലടിച്ചതെന്നും അതും എൻ്റെ അറിവിലുള്ളൊരു കാര്യമല്ല. പിന്നെ രണ്ട്, ആ ഇടമണ്ണോ ഇപ്പുറോ വെച്ച് രണ്ടു പേരെ കണ്ടിട്ട് നിർത്താതെ പോയെന്ന്, അതിനകത്ത് ഒരു സത്യാവസ്ഥയില്ല. ഞങ്ങളുടെ കളക്ഷൻ ഞങ്ങൾ കൊണ്ടുവരുന്ന കളക്ഷൻ വേണമെങ്കിൽ ഹിസ്റ്ററി എടുത്തു നോക്കാം. ഞങ്ങൾ എപ്പോഴായാലും നല്ല കളക്ഷൻ ഉണ്ടാക്കി, മാക്സിമം കളക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. ഒരിക്കലും ഒരു രണ്ട് പേരെ കയറ്റാതെ ഞങ്ങൾ വരത്തില്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡ്രൈവർ. പുള്ളിയെ സംബന്ധിച്ച് കളക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഞങ്ങൾ വണ്ടി ഓടി, ആത്മാർത്ഥമായി തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും വണ്ടി സർവീസ് നടത്തുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ രാത്രികാലങ്ങളിൽ ഏറ്റവും വിഷമമുണ്ടാകുന്ന ചില സമയങ്ങളിൽ എന്ന് വെച്ചാൽ, നമ്മൾ രാത്രികാലങ്ങളിൽ ലാസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്ത് പോകുന്ന സമയങ്ങളിൽ ചിലപ്പോൾ 9:30 ആകുമ്പോൾ ഈ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലം പാസ് ചെയ്യുന്ന പോകുന്ന സമയങ്ങളിൽ മിക്ക തരത്തിലുള്ള വെറും വൃത്തികെട്ടമായ രീതിയിലുള്ള നമുക്ക് പ്രശ്നങ്ങൾ, നമുക്ക് അത്
മറ്റുള്ളവരോട് പോലും പറയാൻ പറ്റാതെ, കണ്ടക്ടർമാർക്ക് പരസ്പരം മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലുള്ള പല അനുഭവങ്ങളും നമുക്ക് വീട്ടിൽ ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്ത് പറയാനോ അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളാവും. അങ്ങനെ പോലും നമുക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ലേഡി കണ്ടക്ടർമാർക്ക് സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് കൂടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് എല്ലാ ലേഡി കണ്ടക്ടർമാരെന്നല്ല എല്ലാ കണ്ടക്ടർമാരും ആത്മാർത്ഥമായി തന്നെയാണ് ഇതിനകത്ത് പണിയെടുക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ് ഈ യാത്രക്കാർ പലരും പല ഇന്നലെ ഞാൻ എനിക്ക് വിഷമം തോന്നിയത് ഇന്നലെ ആ അതിന് തന്നെ താഴെയുള്ള കമൻസിൽ ഒരുപാട് ആ പുള്ളി പറയുന്നു കണ്ടക്ടറും ഡ്രൈവറും തമ്മിൽ എന്തോ സെറ്റാണെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് സർവീസ് പോകുമ്പോൾ, ഇൻ്റർസ്റ്റേറ്റ് എന്നല്ല ഏത് സർവീസ് പോകുമ്പോഴും നമ്മൾ ഒരു വണ്ടിയിൽ യാത്രക്കാർ ഡ്രൈവറും കണ്ടക്ടറും എന്ന് പറയുന്നത് ഒരേ മനസ്സോടെ നിന്നെങ്കിൽ മാത്രമേ ആ സർവീസ് നമുക്ക് നല്ല രീതിയിൽ സർവീസ് നടത്താൻ പറ്റും. അല്ലാതെ ഡ്രൈവർ ഒരു വഴിക്കും കണ്ടക്ടർ ഒരു വഴിക്കും നിന്നാൽ ഒരിക്കലും അത് നടക്കത്തില്ല. ഡ്രൈവർക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ കണ്ടക്ടറും, കണ്ടക്ടർക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ഡ്രൈവറും എപ്പോഴും ആ ബസ്സിൽ വേറെ ആരും ഇല്ല, വീട്ടിൽ നിന്ന് ആരും വരത്തില്ല നമ്മുടെ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങൾ ഇടപെടാൻ. നമുക്കൊരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ ഡ്രൈവറായിരിക്കും വന്ന് ഇടപെടേണ്ടത്, അവരെ കാണത്തുള്ളൂ. നമ്മൾ ആ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ഒരേ രീതിയിൽ, അതായത് ഇപ്പോൾ പുള്ളിയെ സംബന്ധിച്ച് നമ്മൾ എനിക്കാണെങ്കിൽ ഞാൻ വന്ന കുറച്ച് കാലം കൊണ്ടേ പുള്ളിയോടാണ് സർവീസ് പോകുന്നത്. ഇതുവരെ പുള്ളി നമുക്ക് അത്രയും കൂടുതൽ സേഫായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്താണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം നമ്മൾ ലേഡി കണ്ടക്ടറാണ്, രാത്രി കാലങ്ങളിൽ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇത് കണ്ടിട്ട് പോലും ആ പുള്ളി പറഞ്ഞത് ഒരു ഡ്രൈവർ തെക്കോട്ടാണെങ്കിൽ സാധാരണ കണ്ടക്ടർ വടക്കോട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, ഇത് ഇവർ തമ്മിൽ ഭയങ്കര സെറ്റാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു ഒരു ലേഡീസിനെ, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പറഞ്ഞത്. അതും കണ്ടക്ടർമാരെ, എല്ലാ ലേഡി കണ്ടക്ടർമാർക്ക് മുഴുവൻ ഒരു അപമാനകരമായ ഒരു ഡയലോഗാണ് ആ പുള്ളി പറഞ്ഞേക്കുന്നത്. ഒരിക്കലും ഇതൊന്നും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് മാധ്യമപ്രവർത്തകർ പലരും അത് ഇത് ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവരൊക്കെ ഒരു കാര്യം ചിന്തിക്കണം, ഒരു സ്ത്രീ വെറുതെ ഒരു കണ്ടക്ടർ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, കണ്ടക്ടർമാർ ഒരു യാത്രക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറണമെങ്കിൽ അതിന് മുന്നിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവർ ഒന്ന് ആലോചിക്കണമായിരുന്നു. ഈ ഇതിൻ്റെ പുറകിൽ ഇട്ടേക്കുന്ന ഈ കമൻറ്റുകൾ ഉള്ള ആൾക്കാർക്ക് വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളവരായിരിക്കും. അവരൊക്കെ ഇത് കണക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോകുന്നവരായിരിക്കും. അവർക്കും ഒക്കെ ഈ കെ എസ് ആർ ടി സി ബസ്സിൽ കയറുമ്പോൾ ഈ കണ്ടക്ടർമാർ അവരുടെ അടുത്തൊക്കെ എങ്ങനെയാണ് പെരുമാറിയെന്നുള്ളത് അവർ അങ്ങോട്ട് കാണിക്കുന്ന കണക്കല്ലേ തിരിച്ച് സംസാരിക്കാറുള്ളൂ. അല്ലാതെ നമ്മളോട് ഇപ്പോൾ ഒരാൾ കുടിച്ചിട്ട് ഒരാൾ നിന്ന് നമ്മളോട് മോശമായി സംസാരിച്ച നമ്മൾ എന്താ സംസാരിക്കുക തിരിച്ച്? ആ രീതിയിൽ നമുക്ക് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും, അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടാണ്. അല്ലാതെ അവരെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്കുമായിട്ട് ഒരു രീതിയിലും നമ്മൾ പേഴ്സണലായിട്ട് ഒരു ബന്ധവും ഇല്ല. നമ്മളടുത്ത് നമ്മൾ ചിലപ്പോൾ പറയും, കണ്ടക്ടർമാരാണെങ്കിൽ പറയും ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കുടിച്ചിട്ട് എന്തെങ്കിലും ഭാഗങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരെ ശല്യം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയും നിങ്ങൾ അടങ്ങിയിരിക്കണം. അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. പിന്നെ ചില്ലറ കാര്യങ്ങൾ നമ്മൾ ചില്ലറ പൈസ തരാൻ നമ്മൾ ചോദിക്കാം, അത് നമ്മുടെ അവകാശമല്ലേ ചില്ലറ ചോദിക്കാന്നുള്ള. അല്ലാതെ എന്ത് തരത്തിലുള്ള തെറ്റുകളാണ് ഞങ്ങൾ കണ്ടക്ടർമാർ ഇവരോടൊക്കെ ചെയ്തിട്ടുള്ളത് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ഒരു ലേഡി കണ്ടക്ടറെ അപവാദകരമായി പറഞ്ഞിട്ടും ഒരു മനുഷ്യൻ പോലും ഒരു കമൻസിൽ നല്ലത് പറയുന്നത് ഞാൻ കണ്ടില്ല. എല്ലാവരും പറഞ്ഞത് അവൾക്ക് അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ അവളുടെ ബസ്സിൽ കയറരുത്, ഇനി അങ്ങനെ ആ ഒരു രീതിയിലുള്ള സംസാരമാണ് പലരും സംസാരിച്ചേക്കുന്നത്. ഇതൊന്നും അത്ര നല്ലതല്ല. പൊതു സമൂഹം ഒന്നും മനസ്സിലാക്കണം, കണ്ടക്ടർമാരും മനുഷ്യരാണ്, പ്രത്യേകിച്ച് ലേഡീസ് ജീവനക്കാർ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും അപകീർത്തിപ്പെടുത്തിയ ഞങ്ങൾക്ക് ഞങ്ങൾ എന്താണ്, ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്, അത് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടക്ടർ സീറ്റിൽ വന്നിരിക്കാറുണ്ട് മദ്യപിച്ച്. ചിലപ്പോൾ ഞങ്ങളൊന്നും പറയാറില്ല അവരോട്, ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ ഓപ്പോസിറ്റായിട്ട് എല്ലാം പറയത്തേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടക്ടർ സീറ്റിൽ വന്നിരുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എഴുന്നേക്കാൻ പറയുമ്പോൾ അവർക്ക് ഓപ്പോസിറ്റായിട്ടേ, നമ്മൾ ഓപ്പോസിറ്റായിട്ടേ അവർ പറയുള്ളൂ. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇപ്പം തുടർച്ചയായി കുറേ കാലങ്ങൾ കൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ പൊതുസമൂഹത്തിൽ പരമാവധി അവഹേളിക്കപ്പെടുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ അടുത്ത് സഹകരിക്കുകയും അവരുടെ ഒരു കുടുംബപരമായി തന്നെ, കുടുംബ പശ്ചാത്തലപരമായി തന്നെ സഹകരിക്കപ്പെടുന്നവരാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ. കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തിൽ തൊഴിലെടുക്കുമ്പോഴാണ് കെ എസ് ആർ ടി ജീവനക്കാരായി മാറുന്നത്. മറ്റുള്ള ഭാഗങ്ങളിൽ നിൽക്കുമ്പം നമ്മളും സാധാരണപ്പെട്ട കുടുംബങ്ങളിൽ ജനിക്കുകയും ആ പിന്നെ രക്ഷകർത്താക്കളുടെ അനുസരണയോടുകൂടി പോകുന്നവരും വരുന്നവരൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത ഒരു രണ്ടാഴ്ച കാലമായി പല പല വിഷയങ്ങളും കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് അനധികൃതമായി സോഷ്യൽ മീഡിയയിൽ കൂടി യാത്രക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, ജീവനക്കാർ യാത്രക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ പറയപ്പെടുന്നതെല്ലാം. പക്ഷേ ഇതിനകത്ത് എന്തുമാത്രം സുതാര്യതയുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 10% പോലും സുതാര്യത ഈ വിഷയങ്ങളിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുമാത്രവുമല്ല കേട്ടതും കേൾക്കാത്തതുമായ പല വിഷയങ്ങളും
പൊതുസമൂഹത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരെ അവഹേളിക്കുന്ന തരത്തിലേക്ക് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രമുഖ വിഷയമാണ്. ഇപ്പോൾ ഇവിടെ ഒരു തെങ്കാശി സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡ്രൈവർ യാത്രക്കാരനെ ഇറങ്ങി മർദ്ദിച്ചു എന്നും വനിതാ ജീവനക്കാരി യാത്രക്കാരനോട് വളരെ മോശമായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വലിയ പ്രചരണം നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും പത്രദൃശ്യമാധ്യമങ്ങളിൽ കൂടിയെല്ലാം പ്രചരണം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, യാത്രക്കാരൻ വളരെ മദ്യപിച്ചിരുന്നു എന്നുള്ളത് ആ വീഡിയോകളിൽ വളരെ തന്നെ ശ്രദ്ധേയമാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആ വണ്ടി നിർത്തുമ്പോൾ യാത്രക്കാരൻ്റെ ഈ പരാതിക്കാരൻ്റെ സ്വഭാവ രീതി എങ്ങനെയാണ്, ആ ഹാബിറ്റ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. അതിന് അടിസ്ഥാനപരമായി ഉണ്ടായത് യാത്രക്കാരൻ മദ്യപിച്ചിട്ട് ബസ്സിനകത്ത് പിന്നെ മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ബസ് സ്റ്റോപ്പുകളല്ലാത്തടത്ത് ഈ യാത്രക്കാരൻ ബസ്സിൻ്റെ വെല്ല് പിടിച്ചടിക്കുകയൊക്കെ ചെയ്തതാണ് പ്രധാന കാരണം. അങ്ങനെ പല ആവർത്തി കണ്ടക്ടർ ഇത് താക്കീത് കൊടുക്കുകയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ബെല്ലടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടക്ടർ ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ഈ ബെല്ലടിക്കുന്നത്, എന്തിനാണ് ഈ ബെല്ലടിക്കുന്നത് ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സംസാരത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശോഭിച്ച് സംസാരിക്കുന്ന രീതിയിലുണ്ടായത്. പക്ഷേ ആ വീഡിയോ എടുക്കുമ്പം ആ യാത്രക്കാരൻ കാണിച്ചതോ യാത്രക്കാരൻ സംസാരിച്ചതോ യാത്രക്കാരൻ്റെ രീതികളൊന്നും അന്ന് ആ വീഡിയോയ്ക്കകത്ത് വന്നില്ല. പക്ഷേ ഈ കണ്ടക്ടർ സംസാരിച്ചത് മാത്രമാണ് വീഡിയോകളായിട്ട് വരുന്നത്. അപ്പോൾ ആ കണ്ടക്ടർ സംസാരിച്ച എന്താണെന്ന് വെച്ചാൽ, പല രീതിയിലും യാത്രാ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ ഈ യാത്രക്കാരൻ അതിനകത്ത് അപമര്യാദയായി പെരുമാറുകയാണ്. ആ സ്ത്രീ കണ്ടക്ടർ എന്ന് പറഞ്ഞ വനിതാ കണ്ടക്ടറോട് വളരെ മോശമായി സംസാരിക്കുകയാണ്. അവസാനം സഖി കെട്ടപ്പോൾ കണ്ടക്ടർ, നീ എന്തിനാ വെല്ലുകയറി അടിക്കുന്നത്, നിനക്ക് എന്താണ് ഇതിനൊന്ന് കാരണം, നീ നിൻ്റെ ജോലി ചെയ്ത് നിൻ്റെ യാത്ര ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പ്രകോപനപരമായി ശ്രീ വനിതാ കണ്ടക്ടർ യാത്രക്കാരനോട് മോശമായി പെരുമാറി എന്നുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ യാത്ര ഈ വനിതാ കണ്ടക്ടർ തന്നെയാണ് ഡ്രൈവറോട് നിർദ്ദേശിക്കുന്നത്, ആര്യങ്കാവ് എയ്ഡ് പോസ്റ്റ് പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് ഈ വണ്ടി കൊണ്ട് ഒതുക്കി നിർത്തുക, ഒതുക്കി നിർത്തിയിട്ട് അവിടെ പരാതി കൊടുത്തിട്ട് പോകുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ആ കണ്ടക്ടറുടെ നിർദ്ദേശാനുസരണം ആ ഡ്രൈവറാണ്. കാരണം ആ ഡ്രൈവറുടെ കൂടെ പോകുന്ന കണ്ടക്ടർ എന്ന് പറയുന്നത് സ്വന്തം കുടുംബം പോലെയാണ് ഇവർ പോകുന്നത്. അതിനകത്ത് ബസ്സിലെ യാത്രക്കാരും അല്ല അതുപോലെയാണ് ഒത്തൊരുമിച്ച് പോകേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്. പക്ഷേ അതിനകത്ത് യാദൃച്ഛികമായി ചില ഇതുപോലുള്ള സാന്ദർഭികമല്ലാത്ത വിഷയങ്ങളുണ്ടാകുമ്പോഴാണ് ഇതുപോലെയൊക്കെ പ്രതികരിക്കേണ്ടതായി വരുന്നത്. പക്ഷേ എങ്കിലും ആ വിഷയത്തോടനുബന്ധിച്ച് കണ്ടക്ടറുടെ നിർദ്ദേശാനുസരണം ആ ഡ്രൈവർ പോലീസ് സ്റ്റേഷൻ്റെ വാതക്ക് ഗേറ്റ് പോസ്റ്റിൻ്റെ വാതക്ക് കൊണ്ടുവരുത്തുകയും ആ പോലീസ് സ്റ്റേഷൻ്റെ വാതക്ക് വെച്ച് ഈ യാത്രക്കാരനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ ഇത്ര പോഷന്മാരും മണ്ടന്മാരും ആണോ പൊതുസമൂഹം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇതിൻ്റെ വസ്തുത എന്താണെന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് കുറേ ജനങ്ങളെന്ന് പറയാൻ ഇപ്പം വ്യക്തിപരമായി അങ്ങനെ പറയേണ്ടി വരും. കാരണം ജനങ്ങൾ ഇത്ര കഴുതകളായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം സുതാര്യത മനസ്സിലാക്കണം. അതുപോലെ പല വിഷയങ്ങളും, ഇന്നലെ കാട്ടാക്കടയുണ്ടായ സംഭവം കൺസെഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന അധികാരി ഉദ്യോഗസ്ഥി അല്ലെങ്കിൽ ആ ജീവനക്കാരൻ നിയമപരമായി നിങ്ങൾ അതിൻ്റെ ഓർഡർ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പം അതിനെ ധിക്കരിച്ചു കൊണ്ട് അതിനെ കണ്ണിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി, അല്ലെ എൻ്റെ ഇഷ്ടത്തിന് സൗകര്യം നടത്തിയാൽ മതി എന്നുള്ള നിലപാട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ തന്നെ രണ്ട് യാത്രക്കാർ തമ്മിലാണ് അഭിപ്രായം. ഈ കൺസെഷൻ ടിക്കറ്റ് എടുക്കാൻ വന്നവർ തമ്മിലാണ് ആദ്യം ഉടക്കുണ്ടായത്. ഉടക്കുണ്ടായപ്പോൾ സെക്യൂരിറ്റി പിടിച്ചു മാറ്റുകയാണ്. അതോടൊപ്പം തന്നെ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റുന്നതിനിടയ്ക്ക് അങ്ങോട്ട് ഉന്തി തള്ളി വിട്ടു എന്നുള്ളൊരു കാരണവും, പിന്നെ പെൺകുട്ടികളാകുമ്പം നമുക്കൊക്കെ പെൺകുട്ടികളുണ്ട്, അവരുടെ രക്ഷകർത്താവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ മാനസിക നില അന്നേരത്തെ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് വിളിച്ചു പോവുകയും കരയുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതെല്ലാം മർദ്ദനത്തിൻ്റെ ഭാഗമായി മാറുക എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമാണ്. പക്ഷേ അതെല്ലാം നമ്മൾ വ്യക്തപരമായുള്ള അന്വേഷണങ്ങളൊന്നും നടത്താതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന നടപടി സ്വീകരിക്കുന്ന മാനേജ്മെൻറ്റുമാണ് നമുക്ക് കെ എസ് ആർ ടി സിക്കുള്ളത്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പൊതുസമൂഹം ഈ കെ എസ് ആർ ടി സി ജനങ്ങളുമായി ഇങ്ങനെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളിലും പിന്നെ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിൻ്റെ അടിസ്ഥാന കാര്യം ഇതാണ്. ഈ കാട്ടാക്കട സംഭവവും പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഇവിടുത്തെ സംഭവം കൂടെ ആകുമ്പോഴത്തേക്കും പൊതുവായിട്ട് വലിയൊരു ചർച്ചയിൽ ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായും അതൊരു വലിയ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ കാട്ടാക്കട സംഭവത്തിനെ നമ്മൾ ന്യായീകരിച്ച് കാണാൻ കഴിയുന്നില്ല. പക്ഷേ എങ്കിലും സുതാര്യമായ എല്ലാ വസ്തുതകളും അതിനകത്ത് വന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ഈ വിഷയം. വിഷയം ഞാൻ വളരെ വിസ്തരം തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇതിനകത്ത് ഡ്രൈവർ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഡ്രൈവർ മർദ്ദിച്ചു എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ്റെ വാതക്ക് എന്നിട്ട് ഡ്രൈവർ മർദ്ദിച്ചു എന്ന് പറയുന്നതിനകത്ത് ആ ലോജിക്കാണ് നമുക്ക് മനസ്സിലാകത്തത്. അപ്പം മദ്യപാനിയെ സംരക്ഷിക്കുകയും ഒരു വനിതാ ജീവനക്കാരിയോട് വളരെ മോശമായി സംസാരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ആ യാത്രക്കാരനോട് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് ചോദിക്കുന്നില്ല. പക്ഷേ അതിന് ഈ ഇതുപോലത്തെ തോന്നിവാസം കാണിച്ച മദ്യപാനിയായ യാത്രക്കാരനോട് മറുപടി പറഞ്ഞ യാത്രക്കാരി മോശക്കാരിയായ വന്ന നിലപാട് ആടിനെ പട്ടിയാക്കുന്ന നിലപാട് വന്നതാണ് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും പക്ഷെ അത് അവരെ എന്തോ മാനസികാവസ്ഥ അന്നേരത്തെ ഒരു മാനസിക സ്ഥിതി കൊണ്ടായിരിക്കും അന്നേരത്തെ ഈ അതിനാണല്ലോ സ്റ്റേഷനിൽ ചെന്ന് വണ്ടി നിർത്താനും നിർദ്ദേശം കൊടുത്തതൊക്കെ. പക്ഷേ അവിടുത്തെ പോലീസുകാരുടെ പ്രവൃത്തിയും ശരിയായ രീതിയിലായിരുന്നോ എന്നുള്ളതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആരൊക്കെ പരാതി ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കുക അല്ലെങ്കിൽ പരാതി എഴുതി മേടിക്കേണ്ട നിലപാടുകളൊക്കെ പോലീസുകാർക്കും ഉണ്ട്.
പക്ഷെ അതെന്താണെന്നുള്ളതൊക്കെ സുതാര്യമായി അന്വേഷണത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കാൻ കഴിയും. ഉണ്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട്. ഇത് പൊതുജനം എന്നുവെച്ചാൽ മാനേജ്മെൻറ്റിൻ്റെ കൂടി ഇതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ബസ് നിർത്തുന്നില്ല എന്നുള്ള പരാതികൾ, കൈ കാണിച്ചാൽ ബസ് നിർത്തുന്നില്ല, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നിടത്ത് ബസ് നിർത്തുന്നില്ല എന്നൊക്കെയുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ ഫോണിൽ കൂടി വിളിച്ച് പറഞ്ഞാൽ പോലും ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു നിലപാടുണ്ട്. അപ്പോൾ ആ ഒരു നിലപാട് ഇപ്പോൾ തെറ്റായ എന്ത് കാര്യങ്ങളും പിന്നെ വിളിച്ച് പറയുകയോ ഫോണിൽ കൂടി വിളിച്ച് പറഞ്ഞാൽ നിലപാട് സ്വീകരിക്കുന്ന KSRTC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലല്ല വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലുമില്ല, ഒരു സ്ഥാപനത്തിലുമില്ല. നമുക്കെല്ലാം അറിയാം മറ്റ് സ്ഥാപനങ്ങളിൽ നമ്മൾ ഏത് ഉദ്യോഗസ്ഥനെതിരെ പരാതി ഉണ്ടെങ്കിലും രേഖാമൂലം പരാതി കൊടുക്കണം. പരാതി കൊടുക്കുന്നതിന് അതിന് 10 രൂപയുടെ ഫീസ് ഉണ്ട്. ആ ഫീസ് രേഖപ്പെടുത്തി വേണം പരാതി കൊടുക്കാൻ. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വേണം ഇത് പരിശോധിക്കാൻ, പക്ഷേ ഈ അന്വേഷണമാക്കാൻ. പക്ഷേ ഇതൊന്നുമല്ല, കാള പറ്റുമെന്ന് പറയുമ്പോഴത്തേന് കയറെടുക്കുന്ന നിലപാട് മാനേജ്മെൻറ്റും പൊതുജനങ്ങളും സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി അവരെന്ന് വെച്ചാൽ യാത്രക്കാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഈ KSRTC ജീവനക്കാരെ ഈ സ്ഥാപനത്തെ അകറ്റി നിർത്തുക എന്നുള്ളൊരു ഗൂഢല്ല ഉദ്ദേശം, ഗൂഢ ലക്ഷ്യം ഏതോ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അതിൻ്റെ ഒരു പിന്നെ കാഴ്ചയാണ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത്. എൻ്റെ പേര് ഷിബു എന്നാണ്, ഞാൻ കൊട്ടാരി ഡിപ്പോയിലെ കണ്ടക്ടറാണ്. ഈ തെങ്കാശി ബസ്സിൽ നടന്ന ഈ സംഭവത്തെപ്പറ്റി കൊട്ടാരക്കിടെ വാർത്തകൾ എന്ന ലൈവ് ചാനലിലൂടെയാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത്. ഇതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത കൊട്ടാരക്കര വാർത്തകൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. കൊട്ടാരക്കരയിലെ വാട്സപ്പ് KSRTCയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതിനകത്ത് ഒരു യാത്രക്കാരൻ്റെ പ്രമോദം എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇയാൾ മദ്യപിച്ചിരുന്നുവെന്നും ഇയാളാണ് തുടക്കം തൊട്ട് പ്രശ്നമുണ്ടാക്കിയെന്നുമാണ്. ഏതൊരാളാണെങ്കിലും അതിരാവിലെ തെങ്കാശി പോലെ സർവീസിൽ ഒരു വനിതാ കണ്ടക്ടർ ജോലിക്ക് പോയിട്ട് മാനസിക സംഘർഷം, ഇത്രയും യാത്രക്കാരുമായി പോയി ജീവനക്കാർ എല്ലാ യാത്രക്കാർക്കും ടിക്കറ്റ് കൊടുത്ത് ജോലി ചെയ്ത് നിൽക്കുമ്പോൾ ഒരാളെ മനഃപൂർവ്വമായി ആക്ഷേപിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ KSRTC ജീവനക്കാരെ മനഃപൂർവ്വമായി ആക്ഷേപിക്കുന്ന ശമ്പളം കുറച്ച് നാളുകൊണ്ട് ഞങ്ങൾക്ക് ലേറ്റാവുന്നു, അങ്ങനെയുള്ള കാരണത്താൽ ഞങ്ങളെ ആക്ഷേപി KSRTC ജീവനക്കാരെ ഇപ്പോൾ മനഃപൂർവ്വമായി ആക്ഷേപിക്കുന്ന ഒരു പ്രവണത കൂടി വരികയാണ്. എന്താണെന്നറിയത്തില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അതിരാവിലെ വന്ന് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ജോലിക്ക് എത്തുകയും വൈകുന്നേരം അവരെ വീട്ടിലെത്തിക്കുന്നതിന് വരെ, സുരക്ഷിതമായി എത്തിക്കുന്നത് വരെയുള്ള ജോലി കൃത്യമായി ചെയ്ത് കൃത്യമായി ഡിപ്പോകൾ കൊണ്ട് കാശടച്ച് ജോലി കൃത്യമായി ചെയ്യുന്ന ജീവനക്കാരാണ് ഞങ്ങളെല്ലാവരും. ആ വനിതാ കണ്ടക്ടർക്ക് നേരിട്ട ഒരു ആക്ഷേപത്തിൻ്റെ പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതികരണമായിട്ട് ആ വ്യക്തി പ്രകോപനപരമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ജോലിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കാണും, അല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായതായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. പിന്നെ ഇത്രയും ഒരു സന്ദർഭത്തിൽ അയാൾ മദ്യപിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന കുറച്ച് വീഡിയോകൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രചരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവർ ആര്യങ്കാവ് പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഈ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ആ സമയത്ത് അയാളുടെ മെഡിക്കൽ എടുത്ത് അയാളെ ചെയ്യാതെ പറഞ്ഞു വിട്ടത് ഒരു മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകണ്ട, വനിതാ ജീവനക്കാരി ഒരു പരാതി കൊടുത്ത് അയാളുടെ ഭാവി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട എന്ന് കരുതിയാണ് പ്രശ്നങ്ങൾ അവിടെ തീർത്തത്. എന്നാൽ പിറ്റേ ദിവസം നല്ല വിളിവോടുകൂടി പിന്നെ തൻ്റെ കട്ടിറങ്ങിയ ശേഷം എല്ലാ ഇതും മാറിയ ശേഷം പുള്ളി പഞ്ചഭാവം നടിച്ച് ഒരു ചാനലിനെ വനിതാ കണ്ടക്ടർ തന്നെ ആക്ഷേപിച്ചു എന്ന തരത്തിലൊരു ന്യൂസ് കൊടുത്ത് എന്താണെന്ന് ഞങ്ങളെപ്പോലുള്ള ജീവനക്കാർക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. മാത്രവുമല്ല, പുള്ളിക്കാരൻ അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഇത്രയും നാൾ കാറിലാണ് പോയിക്കൊണ്ടിരുന്നത്, എനിക്ക് കാശുണ്ട്, ഞാൻ കാറിലാണ് യാത്ര ചെയ്യുന്നത്, KSRTC ബസ്സിൽ ഇപ്പോഴാണ് കയറിയത്. അങ്ങനെയാണെങ്കിൽ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയാണോ KSRTCയിൽ കയറിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയും എനിക്ക് ഞാൻ ഇനി ഒരിക്കലും KSRTCയിൽ കയറില്ല എന്നും പിന്നെ ഞാൻ ഇനി ഇതിനകത്ത് ഒരിക്കലും യാത്ര ചെയ്യില്ല എന്നും വ്യക്തി പറയുന്നു. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും മനസ്സിലാവുന്നില്ല. KSRTCയെ സ്നേഹിക്കുന്ന ഈ ആനവണ്ടിയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് 10,000,000 ലക്ഷക്കണക്കിന് യാത്രക്കാരുള്ള ഈ സേവന മേഖലയിൽ ഈ വ്യക്തി എന്ത് മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്ന കാര്യവും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി കണ്ടെത്തി തക്കതായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ KSRTC ജീവനക്കാരായ ഈ വനിതാ കണ്ടക്ടർക്ക് കിട്ടേണ്ട നീതി ലഭിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.